ഹായ് ഗൈസ്, എടാ സാധാരണ ഗതിയിൽ നമ്മളെ വീട്ടിലോ പറമ്പിലോ എന്തിനെങ്കിലുമൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മൾ തീർത്തും പ്രതീക്ഷിക്കാതെ തീ പിടിക്കുകയാണെങ്കിൽ നമ്മൾ അതെങ്ങനെയൊക്കെ എടുത്തുക? കുറച്ച് വെള്ളം പറഞ്ഞിട്ട് അങ്ങോട്ട് കെടുത്തു അല്ലേ, വെള്ളം ഒഴിച്ചിട്ട്. എന്നാൽ ചില മഹാന്മാർ, പ്രത്യേകിച്ച് നല്ല താടിയൊക്കെ ഉള്ള നല്ല പണ്ഡിതന്മാർ, അവർ ചിലപ്പം പറയാറുണ്ട്, പെട്രോളിനോ ഡീസലിനോ തീ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വെള്ളം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. എടാ, പെട്രോളിനോ ഡീസലിനോ തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റൂല, കെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അടുത്തൊരു ചോദ്യം അങ്ങോട്ട് നോക്ക്. സാധാരണ ഞാനോ നിങ്ങളോ ആരെങ്കിലും പോയിട്ട് ഒരു തോട്ട് ചാടിനിരിക്കുക, ഒരു കുളത്ത് ചാടിനിരിക്കുക, നമ്മൾ എന്താ ചെയ്യുക? വെള്ളത്തിന് താന്നു പോകല്ലേ. എന്നാൽ ഇങ്ങനെ ഒരു തടാകമുണ്ട്. ഈ തടാകത്തിന് പറയുന്ന പേരാണ് ചാവുകടൽ, ഡെഡ് സി. ഇത് ഇസ്രായേലും ജോർദാനും ഇടയ്ക്കുള്ള ഒരു തടാകമാണ്. ഈ തടാകത്തിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് കിടക്കുക, അതിലങ്ങനെ മുങ്ങിപ്പോകില്ല. അതെന്തുകൊണ്ടായിരിക്കും? നമ്മുടെ നാട്ടിലെ കുളത്തില്, നമ്മുടെ പഞ്ചായത്ത് കുളത്തില്, നമ്മുടെ വല്യോട്ടില് നമ്മൾ മുങ്ങിപ്പോകുന്നു, ഈ ഡെഡ്സയിലെ ചാവുകടലിലെ ആൾക്കാർ പൊങ്ങി നിൽക്കണ്. എപ്പോഴെങ്കിലും അതിനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഇനിയുണ്ട് എക്സാമ്പിള്, ഇത് അങ്ങോട്ട് നോക്കണം, അങ്ങോട്ട് നോക്കണം, അങ്ങോട്ട് നോക്കടാ, എൻ്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്, ദാ ഞാൻ ഈ ബലൂൺ ഇങ്ങനെ വെച്ച് നിരിക്കുക. ഈ ബലൂൺ ഞാൻ കൈ അങ്ങോട്ട് ഇടുന്ന സമയത്ത് ബലൂൺ എങ്ങോട്ടാ പോണ്? താഴോട്ട് പോയി. എന്നാൽ അതേ കേസിൽ ഒരു ഹൈഡ്രജൻ ബലൂൺ അല്ലെങ്കിൽ ഹീലിയം ബലൂൺ, ഈ ഹീലിയം ബലൂൺ ഞാൻ കൈ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോകും. അതെന്തായിരിക്കും അങ്ങനെ? എപ്പോഴെങ്കിലും ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എടാ, നമുക്ക് ഇന്ന് അതിനെ പറ്റി പഠിക്കുക. എല്ലാവർക്കും എജുപോർട്ടിന്റെ മറ്റൊരു ഷോർട്ട് വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. തുടങ്ങിയല്ലേ നമുക്ക്? ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇപ്പം പറഞ്ഞ എല്ലാ എക്സാമ്പിളും നിങ്ങൾക്ക് സെറ്റ് ആവാൻ, നല്ല ഉഷാറായിട്ട് മനസ്സിലാകാൻ ആകെ വേണ്ട വിവരം എന്താറിയോ? ദാ ഇത്. ഒരാൾക്ക് സാന്ദ്രത കുറവാണെങ്കിൽ, ഡെൻസിറ്റി കുറവാണെങ്കിൽ അയാൾ എവിടെ ഉണ്ടായിരിക്കും? മുകളിലുണ്ടായിരിക്കും. ഒരാൾക്ക് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ, സാന്ദ്രത കൂടുതലാണെങ്കിൽ അയാൾ എവിടെ ഉണ്ടായിരിക്കും? താഴെ ഉണ്ടായിരിക്കും. ഇത് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സിലുള്ള ഫുൾ എക്സാമ്പിളും സെറ്റ്, നോ പ്രോബ്ലം. ഇവിടെ നോക്കടാ, ഒരു വസ്തുവിന് ഡെൻസിറ്റി കുറവാണെങ്കിൽ, സാന്ദ്രത കുറവാണെങ്കിൽ അത് എവിടെ ഉണ്ടായിരിക്കും? താഴെ ഉണ്ടായിരിക്കും. താഴെല്ല, മുകളിലുണ്ടായിരിക്കും. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അത് എവിടെ ഉണ്ടായിരിക്കും? താഴെ ഉണ്ടായിരിക്കും. അപ്പൊ ചില ആൾക്കാർ പറയും, സാറേ ഞങ്ങൾക്ക് ഡെൻസിറ്റി എന്താണെന്ന് അറിയില്ലാന്ന്. ഓൾറെഡി നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്താണ്. അപ്പൊ ഡെൻസിറ്റി എന്താന്ന് പൊന്നാര മക്കൾക്ക് അറിയില്ലെങ്കിൽ പേടിക്കരുത്. എജുപോർട്ടിന്റെ ആപ്പ് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്പിൽ നമ്മൾ എട്ടാം ക്ലാസ്സിലെ ഹെഡിങ്ങിൽ നോക്കുക. അതിൽ എന്തുണ്ടായിരിക്കും? ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഡെൻസിറ്റിയെ പറ്റിയിട്ട് മാഷ് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് നോക്കടാ, ഡെൻസിറ്റി ഒരാൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അയാൾ എവിടെ ഉണ്ടായിരിക്കും? മുകളിലുണ്ടായിരിക്കും. ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അയാൾ ഉണ്ടായിരിക്കും? താഴെ ഉണ്ടായിരിക്കും. സെറ്റല്ലേ? അപ്പൊ നിങ്ങളേക്കും, സാറേ അതിന് ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാരെ ഞങ്ങൾക്ക് അറിയില്ല, ഡെൻസിറ്റി കൂടിയ ആൾക്കാരെ നിങ്ങൾക്ക് അറിയില്ലാന്ന്. പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും ഒരാൾ മുങ്ങോ താഴോ എന്നൊക്കെ നോക്കുന്നത് വെള്ളത്തിനെ കമ്പയർ ചെയ്തിട്ടാണ്. പലപ്പോഴും നമ്മൾ വെള്ളമാണ് നോക്കുക. അപ്പൊ നമ്മൾ വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ ആൾക്കാർ ആദ്യം ഒന്ന് പരിചയപ്പെടണ്ടേ? ദാടാ, വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ കുറച്ച് മഹാന്മാരാണ് ആരൊക്കെ? മണ്ണെണ്ണ, പെട്രോള്, ഡീസല്, ഓയില്, ഐസ് ക്യൂബ്. എടാ, ഐസും കട്ട, ഐസും കട്ട, ഐസും കട്ട. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അതിന്റെ മേലാന്ന് ഐസും കട്ട. എടാ, ഈ മഹാന്മാർക്കൊക്കെ വെള്ളത്തിനേക്കാൾ എന്ത് കുറവാടാ? സാന്ദ്രത കുറവാ. ഇനി പൊന്നാര മക്കൾ, ഈ ആൾക്കാരെ എവിടെങ്കിലും കണ്ടാൽ, എപ്പോഴെങ്കിലും കണ്ടാ, അപ്പൊ തന്നെ ഓർത്തോളി, അയ്യോ ഈ ആൾക്കാർക്കൊക്കെ വെള്ളത്തിനേക്കാൾ എന്ത് കുറവാ? ഡെൻസിറ്റി കുറവാ. ഡെൻസിറ്റി കുറവാണെങ്കിൽ എവിടെ ഉണ്ടാകുക? എവിടെ ഉണ്ടാകുക? മുകളിലുണ്ടായിരിക്കും. സെറ്റല്ലേ? ഇനി വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടിയ രണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഏതൊക്കെയാണ് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ആൾക്കാർ? അതിൽ ഒന്നാമത്തെ ആളാണ് തേൻ, രണ്ടാമത്തെ ആളാണ് ഉപ്പു ലായനി, സാൾട്ട് സൊല്യൂഷൻ, മൂന്നാമത്തെ ആളാണ് ഷുഗർ സൊല്യൂഷൻ അല്ലെങ്കിൽ പഞ്ചസാര ലായനി. ഇനിയും കുറെ ആൾക്കാരുണ്ട്, എല്ലാം കൂടി ഒന്നും ഇപ്പൊ വേണ്ട, നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കുക. സെറ്റല്ലേ? അപ്പൊ ഈ മഹാന്മാർക്ക് ഡെൻസിറ്റി എന്താടാ? കുറവാണ്. ഈ മഹാന്മാർക്ക് ഡെൻസിറ്റി എന്താടാ? കൂടുതലാണ്. ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഡെൻസിറ്റി കുറഞ്ഞ ആളോട് ഉണ്ടാവും മുകളിലുണ്ടാവും, ഡെൻസിറ്റി കൂടിയ ആളോട് ഉണ്ടാവും താഴെ ഉണ്ടാവും. ഇനി നമ്മൾ കഴിഞ്ഞ് സെറ്റ്. ഇനി നമ്മൾ ഓരോന്നും അങ്ങനെ ഡീകോഡ് ചെയ്യാൻ പോവുക, അത് അൺബോക്സ് ചെയ്യാൻ പോവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ആ ചാവുകടലിൽ നമ്മൾ പൊങ്ങി കിടക്കുന്നത്? എടാ, ചാവുകടലിൽ ഉപ്പുകളല്ലേ. ചാവുകടൽ എന്ന് പറയുമ്പം സാധാരണ കടലിനേക്കാൾ ഉപ്പിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാ, ഉപ്പിന്റെ അളവ് ഇതിന് വളരെ കൂടുതലാടാ. കുറെ കുറെ കുറേ ഉപ്പുണ്ട്. ഉപ്പ് കൂടുതലാവുമ്പം സാന്ദ്രത കൂടുതലല്ലേ. സാന്ദ്രത കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്താ, ഇതിനെ അപേക്ഷിച്ച് നമുക്ക് സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് നമ്മളുണ്ടായിരിക്കും സാന്ദ്രത കുറഞ്ഞ ആൾ മുകളിലുണ്ടായിരിക്കും, സാന്ദ്രത കൂടിയ ആളോട് ഉണ്ടായിരിക്കും താഴെ ഉണ്ടാവും. യാ, സിമ്പിൾ. ഇനി അടുത്ത എന്താടാ? സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം എന്താ? ഇവിടെ നോക്ക്, ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത് ഇരിക്കുക. ഒന്നാമത്തെ ഗ്ലാസ്സിൽ സാദാ വെള്ളം, പച്ച വെള്ളം, പ്യുവർ വാട്ടർ. രണ്ടാമത്തെ ഗ്ലാസ്സിൽ അതേ അളവിൽ വെള്ളം എടുത്തിട്ട് ഞാൻ കുറെ 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 ഉപ്പിട്ട് കലക്കി ഇരിക്കുക. ഉപ്പ് വെള്ളം, കുറച്ച് ഉപ്പൊന്നുമല്ല, എത്രത്തോളം ഉപ്പിടാൻ പറ്റുമോ അത്രത്തോളം ഉപ്പിട അങ്ങോട്ട് കലക്കി. അപ്പൊ ഇത് പ്യുവർ വാട്ടർ ആണ്, ഇത് സാൾട്ട് സൊല്യൂഷൻ ആണ്, ഉപ്പ് ലൈനിയാണ്. ഇങ്ങോട്ട് ഞാനൊരു കോഴിമുട്ട എടുത്തിരിക്കുക. ശരിക്കും നമ്മളെ തമ്പിലൈന് ആനമുട്ട എന്നാണ്. ആനമുട്ട വെറുതെ മമ്മനോടൊന്നും തോന്നരുത്, വെറുതെ ഞാൻ പറഞ്ഞ് ഇട്ടതാണ്. ഇങ്ങോട്ട് നോക്കുക, ഒരു കോഴിമുട്ട. ഞാനൊരു കോഴിമുട്ട ഇതിലിട്ട് ഇരിക്കുക. കോഴിമുട്ടക്ക് വില കൂട്ടിയതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്തെടുക്കുക? ചെറുനാരങ്ങ എടുക്കുക. നിങ്ങളെനിക്ക് ഭൂരോഗുണ്ടായിപ്പ്, അമ്മനോടൊന്നും തോന്നരുത്, ചെറുനാരങ്ങ എടുക്കുക. ഞാനൊരു ചെറുനാരങ്ങ എന്ത് ചെയ്ത് ഈ സാധാ പച്ചവെള്ളത്ത് കൊണ്ടേ ഇട്ടിങ്ങിരിക്കുക.
സാധാ പച്ചവെള്ളത്ത് കൊണ്ടിടുമ്പം ആ ചെറുനാരങ്ങ മുങ്ങിപ്പോടാ. കാരണം എന്താ, ഈ ചെറുനാരങ്ങക്ക് എന്ത് കൂടുതലാ, സാന്ദ്രത കൂടുതലാണ്. ഓക്കെ അല്ലെ, സാന്ദ്രത കൂടിയാൽ അവിടെ ഉണ്ടായിരിക്കും താഴെ ഉണ്ടായിരിക്കും, വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. എന്നാൽ രണ്ടാമത്തേൽ ഞാൻ കൊണ്ടിട്ടിരിക്കുക, രണ്ടാമത്തെ ഏത് വെള്ള, ഉപ്പുവെള്ള. ഉപ്പുവെള്ളത്തിൽ ഞാൻ കൊണ്ടിട്ടാൽ എന്താ സംഭവിക്കുക, അത് പൊങ്ങിക്കിടക്കും. കാരണം എന്താടാ, ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. എന്നാൽ ആ സമയത്ത് ഈ ചങ്ങായിക്ക് ഉപ്പുവെള്ളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി എന്താ, കുറവാ. ഡെൻസിറ്റി കുറഞ്ഞ ആളോട് ഉണ്ടായിരിക്കും മുകളിൽ ഉണ്ടായിരിക്കും, ഡെൻസിറ്റി കൂടിയ ഉപ്പുവെള്ളോട് ഉണ്ടായിരിക്കും താഴെ ഉണ്ടായിരിക്കും. എന്ത് രസം, അതും സോൾവ്ഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ, അങ്ങോട്ട് നോക്ക്. നിങ്ങൾ വെള്ളത്തിന്റെ മേലെ മണ്ണെണ്ണ ഒഴിച്ചു നീരിക്കുക. നിങ്ങൾ വിചാരിച്ചു പോകും ചിലപ്പം ആ മണ്ണെണ്ണ വെള്ളത്തിൽ അങ്ങോട്ട് മിക്സ് ആവുന്നു, ആ നിങ്ങൾ ചായയിലും ഓർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കണ മാതിരി ഈ വെള്ളത്തിൽ മണ്ണെണ്ണ ഒഴിച്ചാൽ അത് മിക്സ് ആവുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇല്ല, അതെന്താ ചെയ്യുക, മുകളിൽ പൊങ്ങി നിൽക്കും. കാരണം എന്താ അറിയോ, മണ്ണെണ്ണക്ക് വെള്ളത്തിനേക്കാൾ എന്ത് കുറവാടാ, ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറഞ്ഞ ആളോടെ ഉണ്ടായിരിക്കും മുകളിലുണ്ടായിരിക്കും. എന്തെന്ത് ചോദ്യം, ഐഷ്. എക്സാമ്പിൾ കൊണ്ട് നമുക്ക് ആറാടാം. അടുത്ത ദിവസം എന്താ, ഹീലിയം ബലൂണ്, ഹൈഡ്രജൻ ബലൂണ്. ഹൈഡ്രജൻ ബലൂണും ഹീലിയം ബലൂണും എന്തുകൊണ്ടാ മുകളിലോട്ട് പോണെന്ന്. ഹൈഡ്രജനും ഹീലിയത്തിനും വെള്ളത്തിനേക്കാൾ എന്ന് വായുവിനേക്കാൾ എന്ത് കുറവാടാ, ഡെൻസിറ്റി കുറവാ, സാന്ദ്രത കുറവാ. അപ്പൊ ആ ചങ്ങായിമാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സാറേ എന്റെ കയ്യിലുള്ള ഈ ബലൂൺ എന്തുകൊണ്ടാ താഴോട്ട് പോണെന്ന്. അത് വായുവിന്റെ അതേ ഡെൻസിറ്റി അല്ലേ, അപ്പൊ ഇവിടെ ഇങ്ങനെ അറ്റൻഷൻ നിറഞ്ഞ് നിൽക്കണ്ടേന്ന്. അതിന്റെ കൂടുതൽ ആ റബ്ബറും കൂടി ഇല്ലേ, ബലൂണിന്റെ റബ്ബറും കൂടി ഇല്ലേ, അപ്പൊ അതിന് സാന്ദ്രത കൂടുതലായിരിക്കും. അപ്പൊ അതെങ്ങോട്ട് പോവും, താഴോട്ട് പോവും. എന്ത് എളുപ്പാടാ. അടുത്ത ദിവസം എന്താ, അങ്ങോട്ട് നോക്ക്. നമ്മൾ അവസാനത്തെ ഹെഡിങ്, എന്തുകൊണ്ടാണ് പെട്രോളിനും ഡീസലിനും തീ പിടിക്കുകയാണെങ്കിൽ വെള്ളം കൊണ്ട് അണയ്ക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം. അഥവാ നിങ്ങൾ പെട്രോളിനും ഡീസലിനും കത്തി നീരിക്കുക, പെട്രോൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾ കൊണ്ടായിട്ട് വെള്ളം ഒഴിച്ച് നീരിക്കുക, ആർക്കാ സാന്ദ്രത കുറവ്, പെട്രോളിനല്ലേ. പെട്രോളിന് സാന്ദ്രത കുറവായതുകൊണ്ട് ആ പെട്രോൾ ഇവിടെ ഉണ്ടാകുക മുകൾക്ക് വരും. വെള്ളത്തിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് പോകും, താഴോട്ട് പോകും. നിങ്ങൾ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നു ആ വെള്ളമൊക്കെ താഴോട്ട് പോകും, പെട്രോൾ ഇനി മേലെ വന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. നല്ല കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. സുഹൃത്തുക്കളെ സെറ്റല്ലേ, റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആകെ അതാ പഠിച്ച്, സാന്ദ്രത കുറഞ്ഞ സാധനങ്ങൾ മുകളിലുണ്ടായിരിക്കും, സാന്ദ്രത കൂടിയ സാധനങ്ങൾ ഉണ്ടായിരിക്കും താഴെ ഉണ്ടായിരിക്കും. സാന്ദ്രതനെ പറ്റി ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പേടിയും പിടിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, എഡ്യൂപോർട്ടിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ് 8 സെലക്ട് ചെയ്യുക, ഫിസിക്സ് സെലക്ട് ചെയ്യുക, ഒന്നാമത്തെ പാഠം ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടായിരിക്കും. റെഡി അല്ലേ? ബൈ.